നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇരുളിന്റെ പരിഭവങ്ങൾ എപ്പോഴും പ്രകാശത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. പ്രകാശമില്ലാത്തവർ ലോകത്തെ സങ്കൽപ്പിക്കുക വളരെ പ്രയാസം എന്ന ചിന്ത തന്നെയാണ് പ്രകാശത്തിന്റെ മക്കളായിത്തീരാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്. അന്ധകാരത്തിന്റെ അസാന്നിധ്യമാണല്ലോ പ്രകാശം. അപ്പോൾ പ്രകാശത്തിലല്ലാത്തവർ ഇരുട്ടിലാണെന്ന് ചുരുക്കം. യേശുവിന്റെ മരണസമയത്തെ അനുസ്മരിച്ചുകൊണ്ട് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തിയ വചനങ്ങൾ ഇപ്രകാരമാണ്: അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു, സൂര്യൻ ഇരുണ്ടു. പ്രകാശത്തെ ഇല്ലാതാക്കിയപ്പോൾ അന്ധകാരം വീണ്ടും ഭൂമിയിൽ അനുഭവിച്ച നിമിഷങ്ങൾ. ലോകത്തെ മുഴുവൻ പ്രകാശമുള്ളതാക്കാൻ അവൻ ഇരുളിനെ വെളിച്ചത്തിൽ നിന്നും വേർതിരിച്ചവനാണ്. പക്ഷേ കാലം ഇരുട്ടിനെ കൂടുതൽ സ്നേഹിക്കുന്നു. നോക്കൂ, ഇരുളിനെ ഭയക്കുന്നവർ ഏറെയാണ്, അതുപോലെ തന്നെ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവരും ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കുറവല്ല. പ്രകാശം നൽകുന്ന സത്യത്തെ മറക്കുന്നവരാണ് ഇരുട്ടിൽ നടക്കാൻ ആഗ്രഹിക്കുന്നത്. വലിയൊരു ആഘോഷത്തിന്റെ, പ്രകാശോത്സവത്തിന്റെ, ഉദ്ധാനത്തിന്റെ ഒരുക്കത്തിലായിരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം, എന്നിലെ പ്രകാശം എത്രമാത്രം. ഇരുളിന്റെ പ്രവൃത്തികൾ ഇനിയും എന്റെ കൂടെ, ഞാൻ അറിയാതെ പോലും എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന്. ഹെവൻലി വോയിസ് ആൻഡ് മ്യൂസിക് മീഡിയ സമ്മാനമായി നൽകുന്ന നോമ്പുകാല നല്ല ചിന്തകളുമായി നിങ്ങളുടെ സ്നേഹമുള്ള മാത്യു പാലാട്ടി അച്ഛൻ. 46-ാം ദിവസം. പ്രകാശത്തിന്റെ മക്കളാകുക. വചനം: അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നമുക്ക് ചിന്തിക്കാം, ഇരുളിലായിരിക്കുന്നവർക്ക് എന്നും ഇരുട്ട് തന്നെയാണ് കൂട്ട്. ഇരുള് നീക്കാൻ ഒരു തരി നുറുങ്ങുവെട്ടം മതി. ഇരുളിലായിരിക്കുന്നവർക്ക് വെളിച്ചത്ത് നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അതെ, എന്തിനു വേണ്ടിയാണോ അവൻ ലോകത്തിലേക്ക് വന്നത്, ആ ദൗത്യം സ്വമനസ്സാൽ ഞാൻ ഏറ്റെടുത്താൽ കുരിശിലെ വിജയം എന്റെയും സ്വന്തം, എന്റെ രക്ഷ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവെളിച്ചമായ നാഥ, അന്ധകാരത്തിന്റെ ചെയ്തികളെ വെടിഞ്ഞ് പ്രകാശത്തിന്റെ നന്മകൾ ചൊരിയുന്ന അങ്ങയുടെ മക്കളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.